പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ഓഗസ്റ്റ് മാസം 24 ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് യേശു ക്രിസ്തു മുഖാന്തരം ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ പിതാവ് നമ്മളെ കാത്തുപരിപാലിച്ചു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം അപ്പാ. കഴിഞ്ഞ രാത്രിയിൽ അത്ഭുതകരമായി നമ്മളെ സൂക്ഷിച്ചു, അങ്ങനെ ചിറക് വിടർത്തി അതിനടിയിൽ നമ്മളെ ഒളിപ്പിച്ചു വെച്ച കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഉണരുവാൻ നമ്മുടെ സ്വർഗീയ അപ്പ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഉയർത്തിയിട്ട് കർത്താവിന് നന്ദി പറഞ്ഞ്, കരങ്ങളെയൊക്കെ ഉയർത്തിയിട്ട് സ്തോത്രം പറഞ്ഞ് ഈ പകൽക്കാലം നമ്മളെ ജയകരമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്, യേശു പരിക്ക് നന്ദി പറഞ്ഞാണ്ട്, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഒന്ന് ഓർത്ത് നോക്കിക്കുക. ഓരോ നിമിഷവും നമ്മളെ പരിപാലിക്കുന്നത്, ഓരോ ദിവസവും നമ്മളെ പരിപാലിക്കുന്നത്, ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നോർത്ത് നോക്കിയിട്ട് കർത്താവിനെ അങ്ങോട്ട് നന്ദി പറഞ്ഞാട്ട്, കർത്താവിനെ അങ്ങോട്ട് മഹത്വം കൊടുത്താട്ട്, കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. കണ്ണുകളൊക്കെ അടച്ചിട്ട് സ്തോത്രം പറ. 81 സങ്കീർത്തനത്തിൽ ആമേൻ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാ പറയുന്നത്, അമീൻ, നമ്മുടെ ബലമായ കർത്താവിന് ഘോഷിപ്പീൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. അപ്പം കർത്താവിനെ ഘോഷിക്കണം, കർത്താവിനെ ആർപ്പിടുവാനാണ് പറഞ്ഞത്. തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവീൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളമൂതുവീൻ. അപ്പം അവരോട് പറയുക, നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ കർത്താവിന് കാഹളമൂതണം. അത് പഴയ നിയമത്തിൽ പറയുന്ന കാര്യമാണ്, എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് അമീൻ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ്, നിങ്ങൾ എല്ലാത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്യുവീന്നാണ് പറഞ്ഞു. എല്ലാ സമയത്തും കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറയുന്നവരായിരിക്കണം ദൈവമക്കൾ. ആമേൻ. അല്പസമയം കൂടെ കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞു. കർത്താവ്, അങ്ങ് ചെയ്ത നന്മകൾക്കായിട്ട് നന്ദി, അങ്ങ് നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം, അങ്ങ് തന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം, അങ്ങ് തന്ന കുടുംബജീവിതത്തിനായിട്ട് സ്തോത്രം, അങ്ങ് ദാനം തന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം, അങ്ങ് തന്ന ഉപജീവന മാർഗത്തിനായിട്ട് സ്തോത്രം, അങ്ങ് പാർപ്പാൻ തന്ന ഭവനത്തിനായിട്ട് സ്തോത്രം, അങ്ങ് യാത്ര ചെയ്യാൻ തന്ന എല്ലാ സൗകര്യങ്ങൾക്കായിട്ടും സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. അങ്ങ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടവരരുതേ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് ഒരിക്കലൂടെ സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ച കൃപകൾക്ക് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങയുടെ തങ്ക ചിറകടിക്കുള്ളിൽ അങ്ങ് ഞങ്ങളെ മറക്കുകയും, ഓ താങ്ക് യു ജീസസ്, കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളെ ഒളിപ്പിച്ചു വെച്ച് സൂക്ഷിക്കുകയും, കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചെറുകിൻ്റെ മീതെ വഹിക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ വൻ കൃപയ്ക്കായി സ്തോത്രം. അപ്പാ നന്ദിയോടെ സ്തോത്രം, അപ്പാ നന്ദിയോടെ സ്തോത്രം, അപ്പാ നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. അവർ യാത്ര ചെയ്യുന്ന വാഹനത്തിനകത്ത്, അവരിരിക്കുന്ന ഓഫീസിനകത്ത്, അവരിരിക്കുന്ന ഭവനത്തിനകത്ത് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഞാനിവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു, ഇവർക്ക് ദാനം കൊടുത്ത മക്കളെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ജോലിയെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ശരീരത്തെ അനുഗ്രഹിക്കുന്നു. എല്ലായിടത്തും ദൈവത്തിൻ്റെ വലിയ കൃപ ഇവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങനെ പുത്രനാമ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനിവരെ ബ്ലസ് ചെയ്യുക കർത്താവേ. അവരെ മാനിക്കണമേ, അവരെ ഉയർത്തണമേ, അനേകർക്ക് ഇവർ ബ്ലസ്സിങ്ങായി മാറണമെന്ന് യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനം. ആ നാമത്തിൽ സകല രോഗങ്ങൾക്കും സൗഖ്യമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗത്തിൽ നിന്നും അങ്ങയുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡയബറ്റീസ് കാരണത്താലും ആമേൻ, അങ്ങനെ പലവിധ ആമേൻ മറ്റു കാരണങ്ങളാൽ കണ്ണിൻ്റെ കാഴ്ച, കണ്ണിലേക്കുള്ള ഞരമ്പിനൊക്കെ ബുദ്ധിമുട്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ, കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ. കണ്ണിലേക്കുള്ള ഞരമ്പുകളുടെ പ്രവർത്തനം യേശുവിൻ്റെ
നാമത്തിൽ ഏറ്റവും ഭംഗിയായി നടക്കട്ടെ. കർത്താവെ, അങ്ങയുടെ കൃപ ആവരിക്കണമേ, അങ്ങ് അത്ഭുതം ചെയ്യണമേ. അതുപോലെ കർത്താവെ, മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്നവരുണ്ടല്ലോ കർത്താവ്, അത്ഭുതകരമായ സൗഖ്യം അയക്കണമേ. ജോലിയിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ കർത്താവെ, അങ്ങ് വിടുതലായിക്കണമേ കർത്താവെ. സ്പോൺസർഷിപ്പ് ചേഞ്ചിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കർത്താവെ, അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണമേ. ലൈസൻസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണമേ. ട്രാവൽ ഡോക്യുമെൻറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കർത്താവ്, അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവരൊക്കെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും ദൈവിക സമാധാനവും സന്തോഷവും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലത്തെ ബൈബിൾ സ്റ്റഡിയെ കർത്താവ് അനുഗ്രഹിച്ച ആൾക്കാരെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് അമേൻ. പങ്കെടുത്തവർക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു, അതുപോലെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു എന്ന് എനിക്കറിയാം. നാളത്തെ ബൈബിൾ സ്റ്റഡിക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം, കർത്താവ് നമ്മളോട് സംസാരിക്കുക. നമുക്കിപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങാം കേട്ടോ അമേൻ. ഇന്ന് ശ്രദ്ധിച്ചാട്ടെ, ഇന്നലെ ബൈബിൾ സ്റ്റഡിയിൽ പറഞ്ഞ ഒരു ഭാഗം, ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. എന്നാൽ യോസഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി, അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായിലിയുടെ കയ്യിൽ നിന്ന് ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായ അകമ്പടി നായകനായ പോത്തിഫർ എന്ന ഒരു മിസ്രയീമിൻ അവനെ വിലയ്ക്ക് വാങ്ങി. ഇന്നലെ നമ്മളിത് വായിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ ടച്ച് ചെയ്ത ഭാഗം വിലയ്ക്ക് വാങ്ങി എന്നുള്ള ഒരു പദമായിരുന്നു. അതായത് വിലയ്ക്ക് വാങ്ങുന്നത് സാധാരണ വസ്തുക്കളാണ്, എന്നാൽ ആ കാലഘട്ടത്തിൽ മനുഷ്യരെയും വിലയ്ക്ക് വാങ്ങുമായിരുന്നു. വിലയ്ക്ക് വാങ്ങുന്ന മനുഷ്യൻ അടിമകളെയാണ് വിലയ്ക്ക് വാണിച്ചു കൊണ്ടിരുന്നത്. അപ്പം ജോസഫിനെ അടിമച്ചന്തയിൽ ഇസ്മായേലിയർ കൊണ്ടുവന്ന് നിർത്തി. നമുക്കറിയാം ജോസഫിൻ്റെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ ജോസഫിനെ എടുത്തു കളഞ്ഞു, എടുത്തിട്ടു ആമേൻ. അവിടുന്ന് ഇസ്മായേലി കച്ചവടക്കാർക്ക് വിറ്റു. ഇസ്മായേലി കച്ചവടക്കാർ കൊണ്ടുവന്ന് ആമേൻ ആമേൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. ആമേൻ മിസ്രയീമിനായ ഒരുവന് വിൽക്കുക. അപ്പം നമുക്കറിയാവുന്ന നമ്മൾ ഒരു കാര്യം അവിടെ മനസ്സിലാക്കേണ്ടത്, ആമേൻ വെറും അടിമ ചെറുക്കനായിട്ടാണ് ഇപ്പോൾ ജോസഫ് അവിടെ കച്ചവട ചന്തയിൽ നിൽക്കുന്നത്. ജോസഫിനെ അന്നത്തെ കാലത്തിൽ അടിമകളെ കൊണ്ട് നിർത്തുമ്പോൾ വസ്ത്രമില്ല എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിന് കാരണമെന്ന് പറയുന്നത് ഈ ശരീരം മുഴുവനും ചെക്ക് ചെയ്തിട്ടാണ് അടിമകളെ കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും ഊനമുണ്ടോ, എന്തെങ്കിലും ത്വക്ക് രോഗങ്ങളുണ്ടോ എന്നൊക്കെ ആയിരിക്കാം ചെക്ക് ചെയ്യുന്നത്. അപ്പം എന്നിട്ടാ കൊണ്ടുപോകുന്നത്, അപ്പം അതൊരു കാരണം. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത്, ഒന്നുമുള്ളവനായിട്ടല്ല അവിടെ നിൽക്കുന്നത്. ബാങ്ക് ബാലൻസ് ഇല്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, വണ്ടിയില്ല, വീടില്ല, ബന്ധുക്കാരില്ല, സ്വന്തക്കാരില്ല, ആരുമില്ലാത്തവനായി, ഒന്നുമില്ലാത്തവനായി അടിമച്ചന്തയിൽ ആമേൻ ജോസഫ് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആമേൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ട്, ഒന്നുമില്ലാത്തവനായി, ആരുമില്ലാത്തവനായി, എന്നാ വിളി? വലിയ വിളിയാണ്. ഇവിടെ എത്താനുള്ളവനാ, അങ്ങ് വലിയ പൊസിഷനിലെത്താനുള്ളവനാണ്. പക്ഷെ ഇന്ന് അവൻ്റെ അവസ്ഥ എന്തുവാ? ഒന്നുമില്ലാത്തവൻ, ആരുമില്ലാത്തവൻ ആമേൻ. കൂടെ ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല, ബാങ്കിലൊന്നുമില്ല ആമേൻ. ഒന്നുമുണ്ടെന്ന് പറയാനില്ല, അപ്പനുണ്ടെന്ന് പറയാനില്ല, അമ്മയുണ്ടെന്ന് പറയാനില്ല, സഹോദരങ്ങളുണ്ടെന്ന് പറയാനില്ല, തൊഴിലുണ്ടെന്ന് പറയാനില്ല, ഒന്നുമുള്ളവനായി പറയാനില്ലാതെ അടിമച്ചന്തയിൽ നിൽക്കുമ്പോൾ അവനെ പോത്തിഫർ എന്ന മിസ്രയീമിൻ വിലയ്ക്ക് മേടിച്ചു. രണ്ടാമത്തെ വാക്യമാണ് നമ്മുടെ വിഷയം, യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ബട്ട് ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്. ദൈവം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ബൈബിൾ പറഞ്ഞിരിക്കുക, മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ കൃതാർത്ഥനായി മിസ്രയീമിനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു. ഇംഗ്ലീഷിൽ പറയുന്നത് ആൻഡ് ഹി വാസ് പ്രോസ്പെറസ് ആൻഡ് സക്സസ്ഫുൾ മാൻ. അവൻ അഭിവൃദ്ധിയുള്ളവനും ജയാളിയുമായി ഇവിടെ പാർത്തു. അവൻ പോത്തിഫറിൻ്റെ ഭവനത്തിൽ പാർത്തു. നമ്മൾ ഇത്രയുമേ ചിന്തിക്കുന്നുള്ളൂ, ഒന്നുമില്ലാത്തവനായി പോത്തിഫറിൻ്റെ ഭവനത്തിൽ വിൽക്കപ്പെട്ട അടിമച്ചെറുക്കനായി വന്നവൻ. തിരുവചനം പറയുന്നു, ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി, അല്ലെങ്കിൽ അവൻ സക്സസ്ഫുള്ളായി മാറി, അവൻ പ്രോസ്പെറസായി മാറി, അഭിവൃദ്ധി പ്രാപിച്ചു, സക്സസ് ആയി, ജയാളിയായി തീർന്നു. ഇതാണ് ഇന്നത്തെ ടോപ്പിക്. യേശു നമ്മുടെ കൂടെ ഉണ്ടോ, മറ്റെന്ത് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതൊരു വിഷയമല്ല. ആരുമില്ല എനിക്ക്, അവൻ ഒന്നുമില്ല എനിക്ക്, അതൊന്നും ഒരു വിഷയമല്ല. യേശു നിൻ്റെ കൂടെ ഉണ്ടോ, നീയാണ് സക്സസ്ഫുൾ ആൻഡ് പ്രോസ്പെറസ് മാൻ. ആമേൻ ജയാളിയും ആമേൻ 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 അഭിവൃദ്ധിയുള്ളവനും നീയാ. ഈ പ്രോസ്പെറസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ബാങ്ക് ബാലൻസുകളല്ല, അല്ലെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടികളുടെ ഡോക്യുമെൻറ്റുകൾ കയ്യിലുള്ളതല്ല സക്സസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആമേൻ പ്രോസ്പെറസ് എന്ന് പറയുന്നത്, സക്സസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പൊസിഷനിലെത്തിയതല്ല. ആമേൻ ജോസഫിനെ സംബന്ധിച്ച് ഒരു പൊസിഷനും ഇല്ല, ഒന്നും ബാലൻസ് ഇല്ല, ഒന്നും പറയാനില്ല. ബട്ട് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ജോസഫിനെ നോക്കി പറയുക, ദൈവം ജോസഫിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ജോസഫ് സക്സസ്ഫുള്ളാണ്, ജോസഫ് പ്രോസ്പെറസ് ആണ്, അഭിവൃദ്ധി ഉള്ളവനാണ്, നിറവുള്ളവനാണ്, അനുഗ്രഹിക്കപ്പെട്ടവൻ.
ഉള്ളവനാണ്. കാരണം എന്നാ, ദൈവമുണ്ടോ ആമീൻ നമുക്കെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവർ. ദൈവമില്ലാതെ നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതൊന്നും നമുക്കുള്ളതാണ്, അതൊന്നും നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമായി കണക്കാക്കുന്നില്ല. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, എന്നോടും നിങ്ങളോടും കർത്താവ് പറഞ്ഞൊരു വാഗ്ദത്വമുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ സുഖത്തിലും നിങ്ങളുടെ ദുഃഖത്തിലും നിങ്ങളുടെ കഷ്ടത്തിലും നിങ്ങളുടെ ദാരിദ്ര്യത്തിലും നിങ്ങളുടെ പ്രയാസത്തിലും നിങ്ങളുടെ പ്രശ്നത്തിലും നിങ്ങളുടെ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയണം, ഈ രാവിലെ ഈ ശബ്ദം കേൾക്കുമ്പോൾ കൈ ഉയർത്തിയിട്ട് പറയണം, യേശു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ജയാളിയാണ്, ഞാൻ അഭിവൃദ്ധി പ്രാപിക്കുന്നവനാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ജയാളിയാണ്, ഞാൻ അഭിവൃദ്ധി പ്രാപിച്ചു കൊണ്ടിരിക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ, എൻ്റെ കയ്യിലുള്ള പണമല്ല എൻ്റെ വിജയം നിശ്ചയിക്കുന്നത്, എനിക്ക് ആരെയൊക്കെ അറിയാമെന്നുള്ളതല്ല എൻ്റെ വിജയം നിശ്ചയിക്കുന്നത്, എൻ്റെ കൂടെയുള്ള യേശുവാണ് എൻ്റെ വിജയത്തിൻ്റെ നിധാനം, എൻ്റെ കൂടെയുള്ള യേശുവാണ് എൻ്റെ നന്മയുടെ നിധാനം. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ കൈവിട്ട് കളയത്തില്ല. അർത്ഥം ഇത്രയുമേ ഉള്ളൂ, ആരൊക്കെ കൈവിട്ടാലും ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ, യേശുവുണ്ടോ നമ്മുടെ ജീവിതത്തിൽ സകലതുമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാട്ട്, യേശുവുണ്ടോ എനിക്കെല്ലാമുണ്ട്, യേശുവുണ്ടോ എനിക്കെല്ലാമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാട്ട്, യേശുവുണ്ടോ എനിക്കെല്ലാമുണ്ട്. ഈ പ്രഭാതത്തിൽ യേശു കൂടെയുള്ളതിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ട്, അങ്ങ് ഒന്ന് കൈ ഉയർത്തിട്ട് പറയാം, യേശുവേ അങ്ങൻ്റെ കൂടെ ഉണ്ടല്ലോ, ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു, ഇന്ന് യേശു എൻ്റെ കൂടെ, യേശു എൻ്റെ ഉള്ളിൽ. അതാണ് അമീൻ പുതിയ നിയമത്തിലെ വ്യത്യാസം, യേശുവിൻ്റെ കൂടെ, യേശുവിൻ്റെ ഉള്ളിൽ. ഹല്ലേലൂയ, യേശുവിൻ്റെ കൂടെ, യേശുവിൻ്റെ ഉള്ളിൽ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, യേശുവിൻ്റെ കൂടെയുണ്ട്. അപ്പം ഞാനാരാ, ജോസഫിനെ പോലെ തന്നെ ഞാനും ജയാളിയാണ്, ഞാനും സമൃദ്ധിയുള്ളവനാണ്. അല്ലാതെ നിങ്ങളുടെ പണമോ നിങ്ങളുടെ ഡോക്യുമെൻസോ അല്ല നിങ്ങളുടെ ജയത്തെ തീരുമാനിക്കുന്നത്, നിങ്ങളുടെ നന്മയെ തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ യേശുവാണ്, നിങ്ങളുടെ കൂടെയുള്ള യേശുവാണ് നിങ്ങളുടെ നന്മയെയും നിങ്ങളുടെ ജയത്തെയും നിങ്ങളുടെ മുന്നേറ്റത്തെയും തീരുമാനിക്കും. അതുകൊണ്ട് മനുഷ്യൻ ഒരുപക്ഷെ നിങ്ങളെ നോക്കി പറയും, ഒന്നുമുള്ള ഇല്ലാത്തവൻ, ആരുമില്ലാത്തവൻ. പക്ഷേ ഡോണ്ട് വറി, നിങ്ങൾ പറഞ്ഞു എൻ്റെ കൂടെ യേശുവുണ്ട്, സോ ഐ ഹാവ് എവറിഥിങ്. യേശു എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് എനിക്കെല്ലാമുണ്ട്. എന്നും പറഞ്ഞാട്ട്, എപ്പോഴും പറഞ്ഞാട്ട്, യേശു എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്കെല്ലാമുണ്ട്. അതുകൊണ്ട് ഇനി പറയല്ലേ എനിക്കൊന്നുമില്ല, എനിക്കാരുമില്ല എന്ന് പറയല്ലേ, എനിക്ക് യേശുവുണ്ട്, അതുകൊണ്ട് എനിക്കെല്ലാമുണ്ട്. ഈ വചനത്താൽ ഈ പകൽക്കാലം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അകത്തൊരു പ്രകാശം ഈ വചനം കൊണ്ട് പരിശുദ്ധാത്മാവ് തരണം. ഈ വചനം ഉറക്കെ വിളിച്ചു പറയണം കേട്ടോ, എൻ്റെ കൂടെ യേശുവുണ്ട്, എനിക്കെല്ലാമുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.